സത്യമേ ജയിക്കൂ, സത്യം മാത്രം. ലോകം മുഴുവൻ എതിർത്താലും മറിച്ചൊന്നും സംഭവിക്കില്ല. മന്ത്രി കെ ടി ജലീൽ ഇന്നലെ രാത്രി ഫേസ്ബുക്കിൽ കുറിച്ച വാചകങ്ങളാണിത്. ഇത് തന്നെയാണ് യഥാർത്ഥത്തിൽ സംഭവിച്ചതും. മന്ത്രി ഒളിപ്പിക്കാൻ ശ്രമിച്ചിട്ടും ആ സത്യം പുറത്തു വന്നു. തിരുവനന്തപുരം വിമാനത്താവളത്തിലെത്തിയ നയതന്ത്ര പാഴ്സലുകളിലെ പ്രോട്ടോകോൾ ലംഘനം, സ്വർണ്ണക്കടത്ത് എന്നിവയുമായി ബന്ധപ്പെട്ട് ജലീലിനെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ചോദ്യം ചെയ്തതും പുറം ലോകത്ത് എത്തി. മന്ത്രിയെ ഇന്നലെ രാവിലെ എറണാകുളത്തെ ഇ ഡി ഓഫീസിൽ വിളിച്ചു വരുത്തുകയുമായിരുന്നു. മന്ത്രിക്ക് ഇ ഡിയുടെ നോട്ടീസ് കിട്ടിയെന്ന് 2 ദിവസം മുമ്പ് വാർത്തയെത്തി. എന്നാൽ അത്തരത്തിലൊരു നോട്ടീസേ കിട്ടിയിട്ടില്ലെന്നായിരുന്നു മന്ത്രി ചോദിച്ചവരോടെല്ലാം തന്നെ പറഞ്ഞത്. അതിനുശേഷം അതീവ രഹസ്യമായി ചോദ്യം ചെയ്യലിന് എത്തി. ആരും അറിയാതിരിക്കാനുള്ള എല്ലാ മുൻകരുതലുകളും എടുത്തു. ഇന്നലെ പുലർച്ചെ അരൂരിലെ കുടുംബ സുഹൃത്തിന്റെ വീട്ടിലെത്തിയ മന്ത്രി സ്റ്റേറ്റ് കാർ അവിടെയിട്ട് സ്വകാര്യ കാറിൽ ഇ ഡി ഓഫീസിലെത്തി. മൊഴിയെടുപ്പ് 2 മണിക്കൂർ കൊണ്ട് പൂർത്തിയുമായി. അതിനുശേഷവും ചോദ്യം ചെയ്യൽ മന്ത്രി നിഷേധിച്ചു. അതിനിടെയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടർ എല്ലാ സത്യവും തുറന്നു പറഞ്ഞത്. രാത്രിയോടെ സത്യമേ ജയിക്കൂ, സത്യം മാത്രം. ലോകം മുഴുവൻ എതിർത്താലും മറിച്ചൊന്നും സംഭവിക്കില്ല എന്ന കുറിപ്പും മന്ത്രി ഇട്ടു. സ്വയം ന്യായീകരണത്തിനാണ് ഇതിട്ടതെങ്കിലും കളവ് പറഞ്ഞ മന്ത്രിക്ക് നേരെയുള്ള പരിഹാസം കൂടിയായി ഈ പോസ്റ്റ് അങ്ങ് മാറി. മുഖ്യമന്ത്രി പിണറായി വിജയനെ അറിയിച്ചിട്ടായിരുന്നു മന്ത്രി ചോദ്യം ചെയ്യലിന് ഹാജരായത്. പരമാവധി രഹസ്യമാക്കി ഇത് സൂക്ഷിക്കുമെന്നും പറഞ്ഞു. കൊച്ചിയിലെ ഇ ഡി ഉദ്യോഗസ്ഥരും ഒന്നും പുറത്തു പറഞ്ഞില്ല. ചോദ്യം ചെയ്യലിന് ശേഷം വൈകിട്ട് 5 മണി വരെ വിവരം മന്ത്രി ജലീലും അദ്ദേഹത്തിന്റെ ഓഫീസും അടുത്ത സുഹൃത്തുക്കളും നിഷേധിച്ചുകൊണ്ടിരുന്നു. നോട്ടീസ് പോലും ലഭിച്ചിട്ടില്ലെന്നും മന്ത്രി പ്രതികരിച്ചു. എന്നാൽ മന്ത്രിയുടെ മൊഴി രേഖപ്പെടുത്തിയ വിവരം വൈകിട്ട് 5:30 ഇ ഡി മേധാവി ന്യൂഡൽഹിയിൽ സ്ഥിരീകരിച്ചു. ഇതോടെ സത്യം പുറത്തായി. അങ്ങനെ മുഖ്യമന്ത്രി മാത്രം അറിഞ്ഞ സത്യം പുറം ലോകത്തെത്തി. രാവിലെ 9:30 മുതൽ കൊച്ചി ഓഫീസിൽ മന്ത്രി ജലീലിനെ ചോദ്യം ചെയ്തെന്നും സ്വർണ്ണക്കടത്ത് കേസിൽ മറ്റ് വിഷയങ്ങൾ ഉൾപ്പെടുമെന്നും ഇ ഡി ഉന്നതർ അറിയിച്ചു. പല ചോദ്യങ്ങളിലും കൃത്യമായ ഉത്തരം നൽകാതെ ജലീൽ ഒഴിഞ്ഞുമാറിയെന്ന് ഇ ഡി വൃത്തങ്ങൾ പറഞ്ഞു. ചോദ്യം ചെയ്യൽ തൃപ്തികരമായിരുന്നില്ല. ഇന്നലെ മൊഴി നൽകിയ ശേഷം പരിശോധിച്ച ശേഷം വീണ്ടും ചോദ്യം ചെയ്തേക്കും. അതായത് മന്ത്രി സംശയ നിഴലിലാണ്. ഇങ്ങനെ സംശയ നിഴലിലുള്ള മന്ത്രി രാജിവെക്കണമെന്നാണ് ഉയരുന്ന ആവശ്യം. കേന്ദ്ര ഏജൻസികൾ മന്ത്രിയെ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട് സംശയത്തിൽ നിർത്തി ചോദ്യം ചെയ്യുന്നത് അത്യപൂർവമാണ്. ഇത്തരത്തിൽ ചർച്ച ഉയരാതിരിക്കാനാണ് ജലീൽ എല്ലാം അതീവ രഹസ്യമാക്കിയത്. ചോദ്യം ചെയ്യലിന് ശേഷവും അത് നിഷേധിച്ചതും. 2020 മാർച്ച് 4 തിരുവനന്തപുരം UAE കോൺസുൽ ജനറലിന്റെ പേരിലെത്തിയ നയതന്ത്ര പാഴ്സലുകളെ കുറിച്ചായിരുന്നു പ്രധാന ചോദ്യങ്ങൾ. മതഗ്രന്ഥങ്ങളെന്നാണ് മന്ത്രി നൽകിയിരുന്ന വിശദീകരണം. കള്ളക്കടത്ത് സംഘം ഈ നയതന്ത്ര പാഴ്സലുകളിൽ സ്വർണമോ പണമോ കടത്തിയോ എന്ന് അന്വേഷണ സംഘം പരിശോധിക്കുകയാണ്. കള്ളപ്പണം കറൻസി നോട്ടുകളായി കടത്തിയോ എന്നും അന്വേഷിക്കുന്നു. സ്വർണ്ണക്കടത്ത് പ്രതികൾ UAE കോൺസുലേറ്റ് വഴി ജലീലുമായി അടുത്ത ബന്ധമുണ്ടാക്കിയെന്നും അതിന്റെ മറവിൽ കുറ്റകൃത്യം നടത്തിയെന്നുമുള്ള നിഗമനത്തിലാണ് അന്വേഷണ സംഘം. സ്വർണ്ണക്കടത്ത് കേസിൽ ഒന്നും ഒളിപ്പിക്കാനില്ലെന്നും പലവട്ടം ആവർത്തിച്ച മന്ത്രി കെ ടി ജലീൽ ഇ ഡി ചോദ്യം ചെയ്തത് രഹസ്യമാക്കി വെക്കാൻ പാടുപെട്ടു. ഇ ഡി സമൻസ് അയച്ച വിവരം ഇന്നലെ നിഷേധിച്ച മന്ത്രി ഇത് പത്രത്തിൽ വായിച്ച അറിവേയുള്ളൂ എന്നാണ് പ്രതികരിച്ചത്. ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ ഇന്നലെ അതിരാവിലെ തിരുവനന്തപുരത്ത് നിന്നും കൊച്ചിയിലേക്ക് തിരിച്ച മന്ത്രി നാട്ടിലേക്ക് പോകുന്നുവെന്നാണ് ഓഫീസിലും മറ്റും അറിയിച്ചത്. ഉച്ചയ്ക്ക് 1 മണിയോടെ ഫോണിൽ ബന്ധപ്പെട്ടപ്പോഴും നാട്ടിലേക്കുള്ള യാത്രയിലാണെന്നും ഒന്നും ഒളിച്ചു വെക്കാനില്ലെന്നുമായിരുന്നു പ്രതികരണം. സ്റ്റേറ്റ് കാർ സുഹൃത്തിന്റെ വീട്ടിൽ നിർത്തിയിട്ട് സ്വകാര്യ വാഹനത്തിൽ ചോദ്യം ചെയ്യലിനെത്തിയതും വിവാദം തന്നെയായി. ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചപ്പോൾ മന്ത്രി ജലീൽ തലയിൽ മുണ്ടിട്ട് പോയത് കേരളത്തിന് നാണക്കേടാണെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല പ്രതികരിച്ചു. കേരള ചരിത്രത്തിൽ ആദ്യമായാണ് ഒരു മന്ത്രിയെ കേന്ദ്ര കുറ്റാന്വേഷണ ഏജൻസികൾ ചോദ്യം ചെയ്യുന്നത്. മുഖ്യമന്ത്രിക്ക് ഇച്ഛാശക്തി ഉണ്ടെങ്കിൽ ജലീലിന്റെ രാജി എഴുതി വാങ്ങണം എന്നും ചെന്നിത്തല പറഞ്ഞു.